ഇത് ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയായാലും ശ്രുതിയും അശ്വിനും ഇപ്പോ പരസ്പരം ഒരുമിച്ചല്ലാതെ ഇപ്പോ ഒരുപാട് ശ്രുതി അശ്വിനെ വെറുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അശ്വിൻ ഒരിക്കലും ശ്രുതിയോട് ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല. എന്നാലും തനിക്കൊരു ചെറിയൊരു കുറ്റബോധം ഉണ്ടെങ്കിൽ പോലും അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാനായിട്ട് അശ്വിൻ തയ്യാറാവുന്നില്ല. ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു വലിയ ഒരു തർക്കങ്ങൾ തന്നെ നമ്മുടെ ഈ തറവാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അശ്വിന്റെ വീട്ടിൽ. എന്തായാലും ലാവണ്യയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു തർക്കങ്ങളാണ് മുത്തശ്ശിയും അശ്വിനും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനം അവരുടെ ആ ഒരു പോരാട്ടത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് അഞ്ജലി ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും തന്റെ ഭർത്താവ് പിറ്റേ ദിവസം ഒരു തിരുവാതിര വ്രതമുണ്ട്, അതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം അപ്പോ സോൾവ് ആക്കാം, ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കും, അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നവർക്ക് പോകാം, അല്ലാത്തവർക്ക് കുഴപ്പമില്ല എന്ന് അഞ്ജലി അവിടെ ഒരു അന്തിമ തീരുമാനം പറഞ്ഞിട്ടുണ്ട്. അതിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിച്ച് ആ ഒരു ഭർത്താവിന്റെ അഞ്ജലിയുടെ ഭർത്താവിന്റെ ആ ഒരു വരവിനായിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ അഞ്ജലി തന്റെ ഭർത്താവിനെ വിളിച്ച് വരും എന്ന് ഉറപ്പിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തന്റെ ചേച്ചിക്ക് വെള്ളം ജ്യൂസ് കൊണ്ട് അശ്വിൻ കൊടുക്കുന്നത്. കാരണം ക്ഷീണം ഉള്ളത് കൊണ്ട് തന്നെ ജ്യൂസ് കൊണ്ട് കൊടുക്കുകയും ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഞ്ജലി ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ചെറിയൊരു മനസ്സിലൊരു സങ്കടമുണ്ട്. ഇപ്പം നിന്റെ ചേട്ടൻ അത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾ കുടുംബജീവിതം ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പോലും എന്തോ എൻ്റെ മനസ്സിലൊരു പേടി, എന്തോ ഒരു സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ആപത്ത് വരാൻ പോവാണ്, നമുക്ക് സങ്കടങ്ങളെല്ലാം വരാൻ പോവാണ്, സന്തോഷങ്ങൾ കെട്ടടങ്ങാൻ പോവാണ്, ആ ഒരു ആദ്യം എന്റെ മനസ്സിലുണ്ട്. പക്ഷെ എന്തിനെ കുറിച്ചാണെന്നൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ എന്തായാലും എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആദ്യം ഉണ്ട് എന്ന് അശ്വിനോട് പറയുന്നുണ്ടെങ്കിലും അശ്വിൻ അവിടെ ഒന്നുമില്ല, കുഴപ്പമില്ല ചേച്ചി, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ചേച്ചിക്ക് വേണ്ടിയിട്ടില്ലേ ഞാനും ജീവിക്കുന്നത് എന്നൊക്കെ അഞ്ജലി പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടി അവിടെ അശ്വിൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അഞ്ജലിക്ക് എന്തോ എന്തിന്റെയൊക്കെയോ ഒരു ആദ്യം മനസ്സിൽ കിടന്ന് ഇങ്ങനെ വിങ്ങുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് അഞ്ജലിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് നടക്കുന്ന സമയത്ത് നമ്മൾ മനോരമയും ആകാശും തമ്മിൽ വല്ല പൊരിഞ്ഞടിയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മനോരമയ്ക്ക് എങ്ങനെയെങ്കിലും ആകാശിന്റെ കല്യാണം നടത്തണം, അതും വലിയ വീട്ടിലെ വല്ല ആർഭാടമുള്ള വല്ല സ്വത്തുക്കളുള്ള ഒരു വലിയ വീട്ടിലെ പെൺകുട്ടിയെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കണം. പക്ഷേ നമ്മുടെ ആകാശിന്റെ മനസ്സിലാണെങ്കിൽ പ്രീതിയാണുള്ളത്, പ്രീതിയെ ഒരിക്കലും മറക്കാനായിട്ട് ആകാശിന് സാധിക്കത്തില്ല. പ്രീതി ഇപ്പൊ ആരുടെ അനിയത്തിയാണ് എന്നുള്ള നമ്മുടെ ശ്രുതിയുടെ ചേച്ചിയാണ് പ്രീതി എന്നുള്ള സത്യങ്ങളൊക്കെ ആകാശ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും പ്രീതിയെ മറക്കാനായിട്ട് ആകാശ് തയ്യാറല്ല. അപ്പൊ ഇതിന്റെ മുന്നോടിയായിട്ട് മനോരമയും ആകാശും തമ്മിൽ വലിയൊരു വഴക്ക് നടക്കുന്നുണ്ട്. അവസാനം മനോരമ ചോദിക്കുവാണ്, നിന്റെ മനസ്സിലായ ഏതെങ്കിലും പെൺകുട്ടിയുണ്ടോ, അതുകൊണ്ടാണോ നീ ഇങ്ങനെ ഓരോന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകാശ് അന്ന് ആ പ്രീതിയെ കണ്ട ആ ഒരു നിമിഷം, ആ ഒരു പ്രണയം പൊട്ടി മുളച്ച ആ ഒരു നിമിഷമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനോരമയോട് പ്രത്യേകിച്ച് ആകാശയെ പറയാൻ കൂട്ടാക്കിയില്ലെങ്കിൽ പോലും തനിക്ക് ഇനി ഇങ്ങനെ ഒരു ആളെ വിവാഹം കഴിക്കാനായിട്ട് സാധിക്കത്തില്ല, ഒരു ഏതെങ്കിലും നല്ല വീട്ടിലെ കുട്ടിയാണെങ്കിൽ വിവാഹം കഴിച്ചാലും കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. പക്ഷെ മനോരമയ്ക്ക് മനസ്സിലായി ആകാശിന്റെ മനസ്സിൽ എന്തോ ഒരു കരടുണ്ട്, അല്ലെങ്കിൽ ആകാശിന്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടിയുണ്ട്, അതുകൊണ്ടാണ് അവ ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നാൽ ചെറിയ ചെറിയ സംശയങ്ങൾ മനോരമയ്ക്ക് മനസ്സിലുണ്ട്. അങ്ങനെ ആ അവരുടെ ആ ഒരു തർക്കങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അശ്വിൻ ഒരു ഫോട്ടോയൊക്കെ നോക്കി ഇങ്ങനെ സ്നേഹത്തോടെ, അല്ലെങ്കിൽ നല്ല ഒരു ഫോട്ടോയിൽ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അഞ്ജലി കണ്ടു. അപ്പൊ അഞ്ജലി ഇത് ആരാണെന്ന് പതുക്കെ പോയി നോക്കുന്ന സമയത്താണ് ശ്രുതിയുടെ ഫോട്ടോയാണ് അശ്വിൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ശ്രുതി ആ ഒരു സാരിയെ കൊടുത്ത് കണ്ട ആ ഒരു ഫോട്ടോയാണ് അശ്വിൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീ പെൺകുട്ടി ഏത് പെൺകുട്ടിയാണ് നോക്കുന്നത്, ഇപ്പോൾ മോഡലിങ്ങിൽ അവളും ചേർന്നോ എന്നൊക്കെ പറഞ്ഞ അശ്വിൻ്റെ നിന്ന് ആ ഒരു ലാപ്ടോപ്പിലുള്ള ആ ഒരു ഫോട്ടോയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അഞ്ജലി ഒരു കാര്യം കൂടി പറഞ്ഞു, ഇപ്പോൾ മുത്തശ്ശി എങ്ങാനും ഈ ഫോട്ടോ കണ്ട് വന്ന് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമാവും, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറും, നീ ഇപ്പോൾ ഒരാളെ കുറിച്ചല്ലാതെ അല്ലെങ്കിൽ മറ്റുള്ള പെൺകുട്ടികളുടെ ഫോട്ടോ നോക്കാനെങ്കിലും തുടങ്ങിയല്ലോ, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ മുത്തശ്ശി നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അശ്വിൻ അവിടെ ദേഷ്യപ്പെട്ടിട്ട് പറയുവാണ്, ഞാൻ ആരെയും സൗന്ദര്യം നോക്കാനൊന്നും ഞാൻ നോക്കിയതല്ല, ഞാൻ എന്റെ ജോലിയുടെ ഭാഗമായിട്ട് നോക്കിയതാണ്. അശ്വിനാണെങ്കിൽ അങ്ങനെയാണ്, ഒരു കാര്യം ഇപ്പോൾ അത് താൻ തെറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ താൻ ഒരു കാര്യം ചെയ്ത് ഇങ്ങനെ ഇപ്പം ഒരു ഫോട്ടോയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും മറ്റുള്ളവർ അത് പറഞ്ഞാൽ അത് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനോ സാധിക്കത്തില്ല. അത് വിട്ടുകൊടുക്കാതെ തന്റെ കാര്യങ്ങൾക്ക് തന്നെ ഇങ്ങനെ ഇത് ശാഠ്യം പിടിച്ച് നിൽക്കുന്ന ആളാണ് നമ്മൾ അശ്വിൻ. അതുകൊണ്ട് തന്നെ ആ ഒരു സംസാരങ്ങൾക്കിടയിലാണ് അത് അഞ്ജലി ആ ഒരു കാര്യം പറഞ്ഞത്.
കുറച്ച് ദൂരെ ഒരു അമ്പലമുണ്ട്. അപ്പൊ ആകാശും മനോരമ ആന്റിയും ഞാനും കൂടി നാളെ അമ്പലത്തിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ നാളെ പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ പോവും എന്ന് അച്ഛനോട് പറയുന്നുണ്ടെങ്കിൽ അച്ഛൻ അവിടെ തടയുന്നുണ്ട്, ചേച്ചി പോകണ്ട, കാരണം ഇത്രയും ഒരു ഹെൽത്ത് പ്രോബ്ലം ഉള്ള സമയത്ത് ചേച്ചി പോവേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്രയും വർഷം കൊണ്ട് ഞാൻ മുടങ്ങാതെ പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ, പിന്നെ ഇന്നും മുടക്കേണ്ട ആവശ്യം എന്തിനാണ്, അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നുണ്ട് എന്ന് അച്ഛനോട് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു നിമിഷങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി അശ്വിന്റെ ആ ഒരു സ്വപ്നം കണ്ട്, അശ്വിൻ എപ്പോഴും കമ്പനിയിൽ വന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന ആ ഒരു രംഗം ശ്രുതി പെട്ടെന്ന് സ്വപ്നത്തിൽ കണ്ട് ചാടി എണീക്കുവാണ്. എന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും താൻ ജോലി രാജിവെച്ചു, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ഇനി പോകുന്നില്ല, അശ്വിന്റെ മുഖത്ത് ആ രാജിക്കത്തൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് ശ്രുതി വന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രുതി മറന്നുപോയി. ശ്രുതി ജോലിക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കുളിച്ചൊരുങ്ങാനായിട്ട് ഇങ്ങനെ നെട്ടോട്ടം ഓടുന്ന സമയത്താണ് നമ്മുടെ പ്രീതിയും അമ്മായും കൂടി വഴക്ക് പറഞ്ഞിട്ട് നീ ജോലി രാജിവെച്ചതല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴാണ് ശ്രുതി താൻ ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർത്തെടുത്തത്. കാരണം എന്നും നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു എന്നും നമ്മളൊരു ഒരിടത്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്, ഇപ്പം എന്നും ഒരേ ടൈമിൽ പെട്ടെന്ന് നമ്മൾ ഒരേ സ്ഥലത്ത് പോയിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അത് സ്റ്റക്ക് ആകുമ്പോഴത്തേക്കും നമ്മളത് നമ്മൾ ഉൾക്കൊള്ളത്തില്ല, നമ്മളത് നിർത്തി അല്ലെങ്കിൽ നമ്മൾ ആ കാര്യം ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ആ ഒരു കാര്യമാണ്. അതിനുശേഷം അമ്മയും പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല ഒരു വരനെ കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല ഒരു കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് തിരുവാതിര വ്രതം എടുക്കണമെന്നും ആഹാരം കഴിക്കാനായിട്ട് പാടില്ല എന്നൊക്കെ അഞ്ജലി നമ്മുടെ പ്രീതിയോടും ശ്രുതിയോടും അമ്മായി പറയുന്നുണ്ട്. അങ്ങനെ കുളിച്ചൊരുങ്ങി വന്നതിന് ശേഷം അമ്പലത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അമ്മായി നിൽക്കുന്ന സമയത്താണ് ശ്രുതി ഓടി വന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൽ ഇരുന്നത്. അപ്പം അമ്മായി ഓടി ശ്രുതിയോട് വഴക്ക് പറഞ്ഞിട്ട് നീ ഇന്ന് ഒരു പച്ചവെള്ളം പോലും കുടിക്കാൻ പാടില്ല, കാരണം ഇന്ന് തിരുവാതിര വ്രതമാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയോടും പ്രീതിയോടും പറയുകയും ശ്യാം വന്നതിന് ശേഷം ശ്യാമിനോട് ഇന്ന് ഇവിടുന്ന് പോവരുത് എന്ന് ശ്യാമിനോട് പറയുന്നുണ്ട്. പക്ഷെ ശ്യാം പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകണം, എനിക്ക് അർജന്റ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ന് നീ ഇവിടെ നിൽക്കണം, കാരണം ശ്രുതി ഇപ്പൊ എന്റെ കണ്ണ് വെട്ടിച്ച് അവൾ ആഹാരം എന്തെങ്കിലും എടുത്ത് കഴിക്കും, അതുകൊണ്ട് അങ്ങനെ കഴിക്കാതിരിക്കാൻ വേണ്ടി അവളെ ശ്രദ്ധിച്ചു കൊണം, നീ ഒരിടത്തും പോവരുത് എന്ന് പറഞ്ഞ് ശ്യാമിന്റെ ഫോണും പിടിച്ചു വാങ്ങിച്ച് ശ്യാമിനെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയും പ്രീതിയും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ശ്യാമിനെ പിടിച്ചു നിർത്തുന്നത്. അപ്പൊ ശ്രുതി ഇടയിൽ കൂടെ ഇങ്ങനെ ചുമ്മാ കളിതമാശയ്ക്ക് പറയുന്നുണ്ട് എന്തായാലും നമ്മൾ തമ്മിൽ ഇപ്പോൾ വ്രതം എടുക്കുന്നു പോകണ്ട എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ശ്യാം സാർ അങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം. പക്ഷെ ശ്യാമിന്റെ മനസ്സിൽ എന്തോ ഒരു ടെൻഷനുണ്ട്, കാരണം താൻ ഒരു സ്ഥലത്ത് പോകണം, ഒരാളെ കാണണം എന്ന് ആഗ്രഹിച്ചിട്ട് പെട്ടെന്ന് പോവാതിരിക്കുമ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഇങ്ങനെ മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ അഞ്ജലി ലാവണ്യെ വിളിക്കുന്നുണ്ട്. ലാവണ്യെ വിളിച്ചിട്ട് ലാവണ്യല്ലേ എന്ന് ചോദിക്കുമ്പോൾ ലാവണ്യയാണ്, പക്ഷെ ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ഞാൻ അഞ്ജലിയാണ്, പക്ഷെ ഇത് അത് ആരാണ് അല്ലെങ്കിൽ എന്താണെന്ന് അറിയാതെ ലാവണ്യ പൊട്ടിത്തെറിച്ച് നമ്മുടെ അഞ്ജലിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അഞ്ജലി ഒരു കാര്യം പറഞ്ഞു, ഇനിയിപ്പോൾ ശ്രുതിയെ പോലെ സാരിയെ കൊടുത്ത് ലാവണ്യ വന്നു കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടുമോ, അങ്ങനെ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ലാവണ്യയോട് പറയുന്നുണ്ട്. ഇപ്പോൾ ലാവണ്യ അങ്ങനെ ചെയ്താൽ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടും, ഇങ്ങനെ ചെയ്താൽ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടും, പക്ഷെ അശ്വിന് അതൊന്നും താല്പര്യമില്ല. ലാവണ്യയോട് അത്ര ആ ഒരു കല്യാണം കഴിക്കുന്ന ആ ഒരു രീതിയൊന്നും അശ്വിന് താല്പര്യമില്ല. ഇപ്പൊ അശ്വിൻ ഇപ്പോൾ വിചാരിക്കുന്നത് തന്റെ ചേച്ചിയുടെ ജീവിതം സന്തോഷമാകണം എന്നുള്ള ഒറ്റൊരു ലക്ഷ്യം മാത്രമേ അശ്വിനുള്ളൂ. അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ശ്രുതിയും പ്രീതിയും കൂടി പുതിയൊരു ജീവിതത്തിലോട്ട് കടക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതുപോലെ തന്നെ ആകാശ് നമ്മുടെ പ്രീതിയെ കണ്ടുമുട്ടുന്ന നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും ഇനി ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിൽ പല സംഭവങ്ങളും മാറി മറിയാൻ പോവുകയാണ്. ഇതുവരെയും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഇതുവരെയും ആരും വിചാരിക്കാത്ത നിമിഷങ്ങളാണ് കടന്നു പോകാൻ പോകുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നാളെ കാണാൻ. ബൈ ബൈ.